നമസ്കാരം. IS ആശയങ്ങളിൽ ആകർഷ്ടരായ മലയാളികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ച പ്രജു ആരാണ്? പ്രജു എന്നയാളെ കാണാതായെന്ന ഭാര്യയുടെ പരാതിയിൽ 2015 ബാലുശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അദ്ദേഹം വിദേശത്തേക്ക് കടന്നോ IS ചേർന്നോ മറ്റെവിടെയെങ്കിലുമാണോ എന്ന് വ്യക്തതയില്ല. 2019 വരെ IS ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ 100 പേരിൽ 72 പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയ ശേഷം IS ആശയങ്ങളിൽ ആകൃഷ്ടരായി അവരോടൊപ്പം കൂടിയെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ തുരുത്തിയാട് സ്വദേശി പ്രജു എന്ന പേരും മുഖ്യമന്ത്രി പരാമർശിച്ചിരുന്നു. എന്നാൽ പ്രജുവിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന ഇൻ്റലിജൻസ് സുരക്ഷാ വിഭാഗത്തിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ ഇല്ല. ഭർത്താവിനെ കാണുന്നില്ല എന്ന പനായി സ്വദേശിയായ യുവതിയുടെ പരാതി മാത്രമാണ് പോലീസിന് അറിയാവുന്നത്. എന്നാൽ ഇയാൾ വിദേശത്തേക്ക് കടന്നോ അതോ IS ചേർന്നോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ച് 9 വർഷം മുമ്പാണ് ഭർത്താവ് വീട് വിട്ടിറങ്ങിയതെന്നും പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചെന്നും മറ്റു വിവരങ്ങളൊന്നുമില്ലെന്നും ഭാര്യ പറയുന്നു. ബാലുശ്ശേരി മങ്കയത്ത് ഒരു വൃതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന പ്രജുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. അതിനുശേഷമാണ് നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായത്. ഇയാൾ എലത്തൂരിൽ നിന്ന് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. കേസിനും മറ്റുമായി പാലിച്ച കടബാധ്യതകൾ വരുത്തിവെച്ചാണ് ഇയാൾ നാടുവിട്ടത്. ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും പണയപ്പെടുത്തിയത് കൂടാതെ പല സ്ഥലത്തു നിന്നും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി വിൽക്കുകയുമുണ്ടായി. വിവിധ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി വിവരങ്ങൾ ആരാഞ്ഞപ്പോഴാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഭാര്യയും വീട്ടുകാരും അറിയുന്നത്.